നമസ്കാരം. ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരാണ് ഇന്ന് ജെ ബി ജംഗ്ഷനിലെ അതിഥികൾ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാഗ്ദാനം, മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സഞ്ജുവിനോടൊപ്പം സഞ്ജുവിൻ്റെ പ്രേയസി, സഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചാരുലത, ഇരുവരെയും നമുക്ക് സ്നേഹത്തോടെ ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് കാലമായി സഞ്ജുവിനെ എൻ്റെ ഷോയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു എന്താ പറയുക, ഒരു നിമിത്തമായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. ക്രിക്കറ്റ് പിച്ചിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ പിച്ചിലും സഞ്ജു സെഞ്ചുറി അടിക്കുകയാണ്. ചാരുലത സഞ്ജുവിൻ്റെ ചാരുവായി ജീവിതത്തിലേക്ക് വരികയാണ്. സഞ്ജുവിനെയും ചാരുലതേനെയും ജെ ബി ജംഗ്ഷനിൽ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സഞ്ജുവിനെ ആരാധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഷോയിലുണ്ട്. സഞ്ജു ക്രിക്കറ്റിൻ്റെ ലോകത്തേക്ക്, അതാണല്ലോ സഞ്ജു സാംസൺ എന്നുള്ള വ്യക്തിയെ ഒരുപക്ഷെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ക്രിക്കറ്റല്ലേ അല്ലേ? അതെ, വരട്ടെ. ഒരു ക്രിക്കറ്റ് പിച്ചാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഒരുപക്ഷെ ചാരുവിനെ ചാരത്ത് നിർത്താനുള്ള എന്താ പറയുക ഒരു ഉദ്ദേശം സഞ്ജുവിനുണ്ടെന്ന് ഈ ഷോ സ്വമേധയാ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വിഷയമാണ്. എന്താ സംഭവം? കോളേജിൻ്റെ താഴെയുള്ള കട എപ്പോഴും അവിടെ പോവുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ചാരുലതയ്ക്ക് സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് പിച്ചിനേക്കാളും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഒരു പിച്ച് ഇതാണ് അല്ലേ? അവിടെ പോയിട്ട് മിൽക്ക് ഷേക്ക് ഒക്കെയാണ് കുടിക്കുന്നത്. മിൽക്ക് ഷേക്ക്, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം കഴിച്ചാൽ ഷുഗറൊക്കെ കഴിച്ചു വയറ് ചാടും. അപ്പൊ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ കുറവാണ് കഴിച്ചിട്ടുള്ളത്. ചാരു ഇടയ്ക്കൊക്കെ കഴിക്കും, ചാരു ഇടയ്ക്ക് ഐസ്ക്രീം കഴിക്കും. അപ്പൊ സഞ്ജു പിന്നെ നിരുത്സാഹപ്പെടുത്തും. ഇടയ്ക്ക് കഴിക്കരുതെന്ന് പറയും? ഇല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. പക്ഷെ മിൽക്ക് ഷേക്കിലും ഒരുപാട് ഷുഗറും മറ്റും ഒക്കെ ഇല്ലേ? ഇല്ല, ഞാൻ ഷുഗർ ഇല്ലാത്ത മിൽക്ക് ഷേക്ക്, ഡ്രൈ ഫ്രൂട്ട്സും പാലും മാത്രം ചേർന്നിട്ടുള്ളൊരു. ഓ, നമ്മളെ പ്രോട്ടീൻ കൂടുതൽ. പ്രോട്ടീൻ വരട്ടെ. വരാം. ഹായ് സഞ്ജു, ഹായ് ചാരു. ഞാൻ ഇവാനസിൽ ജോയിൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ഫ്രണ്ടാണ് ചാരു. എന്തെങ്കിലും ബോറിംഗ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ചാരുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്തെങ്കിലും വരച്ചോ പറഞ്ഞോ ഒക്കെ ഇരിക്കും. ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ചാരു. അതുപോലെ തന്നെ ചാരുവിന് ഒരു മെച്ചോർ സൈഡും ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ആലോചിച്ച് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണ് സഞ്ജു സാംസൺ. സഞ്ജുവിനെ ഞങ്ങൾക്ക് കോളേജിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് സഞ്ജുവിനെ അറിയായിരുന്നു. പക്ഷെ ചാരു വഴിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സഞ്ജുവിനോട് സംസാരിക്കുകയും ക്ലോസ് ആയിട്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. സഞ്ജു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ കെമിസ്ട്രി ആയിരുന്നു. രണ്ടും രണ്ട് സ്ഥലത്താണ്. അപ്പൊ സഞ്ജു എങ്ങനെ ആദ്യമായിട്ട് ചാരുവിനെ പരിചയപ്പെട്ടത്? എനിക്ക് ഈ കുട്ടികൾ സംസാരിച്ച് കേൾക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും വളരെ ടോക്കറ്റീവ് ആണ്. ചാരുലതയാണെങ്കിൽ ബോറടിക്കുന്ന ക്ലാസ്സുകളിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് രസം പകർന്നു കൊടുക്കുന്ന ആളാണ്. നന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരച്ചുകൊണ്ടിരിക്കും, അത്ര നല്ല. ഇംഗ്ലീഷിലും കെമിസ്ട്രിക്കും ഇടയ്ക്ക് ഒരു കെമിസ്ട്രി നിങ്ങൾ ഉണ്ടാക്കിയത്, ഒരു ബയോ കെമിസ്ട്രി. എന്താണ് ആ ബയോ കെമിസ്ട്രി, എങ്ങനെ വന്നു സഞ്ജു? കെമിസ്ട്രി ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ഇവാനസ് കോളേജിന്റെ കാന്റീനിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡിന്റെ ഇടയ്ക്ക് വെച്ചാണ് കണ്ടത്? പ്രോട്ടീൻ ഫുഡ് അല്ലേ, ഞാനന്ന് ചീറ്റ് മീൽ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരുലത അവിടെ എത്തുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോ ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ നിപ്പുണ്ട്, അപ്പൊ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ പഴംപൊരി കെട്ടിട്ട് ഞാൻ അങ്ങനെ നടന്നു പോയി. ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടുണ്ട്. ഓഡിറ്റോറിയമിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ അങ്ങനെ ഇടയ്ക്കിടെ കാണാറുണ്ട്. ചാരുലത മനസ്സിൽ പതിഞ്ഞത് എപ്പോഴാണ് സഞ്ജു? പതിഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാല്, അപ്പൊ ഞാന് അങ്ങനെ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയി. ഒരു ദിവസം കോളേജിൽ പോയിട്ടുള്ളു. അത് കഴിഞ്ഞ് കളിക്കാൻ പോയപ്പോ കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ കഴിഞ്ഞ് റൂമിലെത്തി ഫേസ്ബുക്ക് എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നു. അപ്പൊ ഞാൻ അത് പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോ അതില് ചാരുലത ഉണ്ട്, ഫോട്ടോ ഡി പി ആയിട്ട്, പ്രൊഫൈൽ പിക്ചർ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ആരാണ് കൂടെ നിൽക്കുന്നത്, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ വെച്ചാൽ. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട്, പിന്നെ പറഞ്ഞ ചാരുലത എന്നാണ് പേര്, വെനീസിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി ആ ഈ കുട്ടിയെ ഞാൻ ക്യാൻറ്റീൻ വെച്ച് കണ്ടിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ ചാരുലതയ്ക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഒരു പഴംപൊരിച്ചുണ്ടാക്കിയ ഒരു സ്നേഹബന്ധം അല്ലേ. സഞ്ജു ചാരുലതയുടെ സുഹൃത്തുക്കളെ ഒക്കെ പാട്ടിലാക്കിയ അവരൊക്കെ ഇപ്പൊ സഞ്ജുവിന്റെ ആരാധകരായി മാറി. അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമല്ലേ. ആദ്യം അതായിരുന്നു അവരൊക്കെയാണ് പിടിക്കേണ്ടത്. ചാരുലതയെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ആ സൈന്യത്തെയാണ് നമ്മളെ കൂടെ നിർത്തുന്നത്. ഇതൊക്കെ ആര് പറഞ്ഞു സഞ്ജു? കഴിവുണ്ട് എനിക്ക്, എല്ലാവർക്കും ഉള്ള ഒരു കഴിവാണ്, നൈസർഗികമായി വന്നതാണ്. വരട്ടെ, ചാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ചാരും രണ്ട് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായതും. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ചാരു, വി യൂസ് ടു മേക്ക് വളരെ എന്താ സ്ട്രേഞ്ച് കോഡ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഈ ഫ്രഞ്ച് ക്ലാസ് വളരെ എൻ്റർടൈനിങ് ആക്കുമായിരുന്നു. അനദർ റിമാർക്കബിൾ മെമ്മറി, യു മൈറ്റ് നോ, വി വെയർ പാർട്ട് ഓഫ് വൺ ഓഫ് ദ മെയിൻ ഇവൻറ്സ് ഇൻ കോളേജ്. വി വെയർ ഇൻ ദ ഫൈനൽ ത്രീ. അത് എന്നും എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആൻഡ് വിത്ത് സഞ്ജു എനിക്ക് തോന്നുന്നു ഐ ആം വൺ എമംഗ് ദി ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ഓഫ് ഹിസ് ഹു കെയിം ടു നോ അബൌട്ട് ദ റിലേഷൻഷിപ്പ്. എനിക്ക് ഞാൻ എപ്പോഴും അവനോട് പറയും, എനിക്ക് നിങ്ങളെ കാണുമ്പോഴെല്ലാം അതാണ് ഓർമ്മ വരുന്നത്. ദാറ്റ് നൈറ്റ് വെൻ യു കോൾ മീ അപ്പ് ആൻഡ് ടോൾഡ് മീ എനിക്ക് ഇങ്ങനെ ഒരാളോട് ഫീലിങ്സ് ഉണ്ട്. അപ്പം തുടക്കത്തിൽ ഐ വാസ് ലൈക്ക് നീ ഭയങ്കര പ്ലേഫുൾ ആയിട്ട് പറയാണ്. പക്ഷേ പിന്നീട് നിങ്ങളുടെ ആ ഒരു ഗ്രഡേഷൻ കണ്ടപ്പം ഐ ഫെൽ ലൈക്ക് യാ യു വെയർ ക്വൈറ്റ് സീരിയസ്. നമ്മുടെ കോളേജിലുള്ള എല്ലാവർക്കും ഒക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷെ പലർക്കും നിന്റെ ഒരു സ്റ്റേറ്റസ് വെച്ച് എന്താ ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഉള്ളിൽ എന്തോ ഒരു ഉറപ്പുണ്ടായിരുന്നു, യാ ദിസ് ഗോണ വർക്ക് ഔട്ട്. ആൻഡ് യാ ആൻഡ് യു ആർ ഹിയർ, സോ ഹാപ്പി ഫോർ യു. എൻ്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇൻ എനി റിലേഷൻഷിപ്പ് ഫോർ ദാറ്റ് മാറ്റർ ഇഫ് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ഓർ എ മാരിഡ് ലൈഫ്, ദർ ഇസ് ദിസ് യൂണിയൻ ഓഫ് ഇംപെർഫെക്ഷൻ ദാറ്റ്സ് ഹാപ്പനിങ്. സോ ഇൻ യുവർ കേസ് ദിസ് ക്വസ്റ്റൻ ഇസ് ഫോർ ബോത്ത് ഓഫ് യു, വിച്ച് ഇസ് ദാറ്റ് പെർഫെക്റ്റ് ഇംപെർഫെക്ഷൻ ദാറ്റ് keeps your bond alive? Thank you, all the very best. എന്റെ നല്ല ഫ്രണ്ട് ആണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനത്തെ ചാരുവായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഷെയർ ചെയ്തു. ആ കുട്ടിയോട് ഷെയർ ചെയ്തു, ആ കുട്ടി പോയിട്ട് ചാരുവിനോട് പറഞ്ഞു? പറഞ്ഞില്ല, ഞാനല്ലേ ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തു പറഞ്ഞു? ഹാപ്പി ഫോർ യു, ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരി മനസ്സിലാവാറില്ല. ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വലിയ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഞാൻ അർത്ഥമൊക്കെ ചോദിക്കാറുണ്ട്, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, എന്റെ അർത്ഥം. കുറച്ച് പാടാണ്, കുറച്ച് പാടാണ്. പെർഫെക്ഷനിൽ അല്ല റൊമാൻസ് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്കിടയിലുള്ള സാമ്യമല്ല, സാമ്യമില്ലായ്മ, പൊരുത്തമില്ലായ്മ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ എന്തായിരിക്കും? നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഇൻട്യൂട്ടീവ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന്, ഒരു വലിയ ഡിസിഷൻ ആയാലും ചെറുതായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് എൻ്റെ ഫീലിനനുസരിച്ച് ഡിസിഷൻ എടുക്കും. പക്ഷെ ചാരുലത എന്ന് വെച്ചാൽ ആ സെയിം ഡിസിഷൻ ഒരു ഒരു ദിവസം, ഒന്നര ദിവസം, രണ്ട് ദിവസം ഒക്കെ ആലോചിച്ച് അതിന്റെ എല്ലാ സൈഡും നോക്കി. ചാരുലത ഒരു തിങ്കറാണ്, തിങ്കറാണ്, തിങ്കറാണ്. അപ്പൊ അത് ഇങ്ങനെ ആലോചിച്ച് അത് സോക്രട്ടീസിന്റെ പ്ലേറ്റോയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന അതല്ലേ നമ്മൾ തമ്മിൽ, അങ്ങനെ എനിക്ക് അതാണ് തോന്നുന്നത്. അതായത് സഞ്ജു ഇൻസ്റ്റന്റ് ആണ്, ഡിസിഷൻ എടുക്കേണ്ടതാണെന്ന് അപ്പൊ എടുക്കും, അല്ലാതെ ഒരുപാട് പ്രാവശ്യം മനസ്സിന് ഇങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടി അതൊന്നും ചെയ്യില്ല. ചാരുലത കംപ്ലീറ്റ് മനസ്സ് കണക്കൂട്ടിക്കൊണ്ട് അതാണ്. അപ്പൊ യഥാർത്ഥം നിങ്ങൾക്കിടയിൽ ആ പൊരുത്തമില്ലായ്മയാണ് വലിയ പൊരുത്തം. രണ്ടുപേരും ഫാസ്റ്റ് ആണെങ്കിൽ അടിയും അപ്പൊ പൊട്ടി. അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സത്യം. അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോ, പെട്ടെന്ന് എടുക്കുമ്പോ, ഞാൻ ഇപ്പൊ ഡിസ്കസ് ഒക്കെ ചെയ്യുമ്പോ ആ രീതിയിലും ചിന്തിച്ച് എന്റെ അടുത്ത് വരുമ്പോഴും അപ്പൊ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇത്രയും രണ്ടു ദിവസം ഒക്കെ എടുക്കുമ്പോ ഞാൻ പെട്ടെന്ന് അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കും. അപ്പൊ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. സഞ്ജുവിനെ ഒന്ന് ജാഗ്രതപ്പെടുത്തുന്നതിൽ ചാരുലതയ്ക്ക് ഒരു പങ്കുണ്ട് ഇപ്പൊ അല്ലെ. ഈ അടുത്ത കാലത്ത് സഞ്ജുവിനെ ചാടിക്കേറി ഒരു കാര്യം ചെയ്യുന്നതെന്ന് ചാരുലത വിലക്കിയതാണ്. വിലക്കിയിട്ടൊന്നുമില്ല, അഭിപ്രായം പറയത്തില്ല. അല്ല, ഓരോന്ന് ചോദിക്കുമ്പോ ഒരു അഭിപ്രായം പറയും, അതിപ്പം അങ്ങനെ വേണ്ട, ഇങ്ങനെ കൊള്ളായിരിക്കും എന്നൊക്കെ പറയും. അല്ലാതെ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. മൃദുഭാഷിയാണോ? പിന്നെ ഭയങ്കര. വരട്ടെ. ചാറുവിനോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഞാനും ശില്പയും വഴക്ക് കൂടാറുണ്ട്. അപ്പോ അതേപോലെ അവിടെ ഏത് രീതിയിലാണ് വഴക്ക് കൂടുന്നത്, ആരാണ് വഴക്ക് സോൾവ് ചെയ്യാനുള്ള മുൻകൈ എടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ട്. സഞ്ജു ചേട്ടനല്ലേ? സഞ്ജു ഓവർടേക്ക് ചെയ്തു പ്രണയത്തില്.
വരട്ടെ, ഞാൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം യഥാർത്ഥത്തിൽ എന്താണെന്ന് നോക്കട്ടെ. ക്രഷർ സിസി, നമ്മളന്ന് ഒരു 6-7 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. ഞാനും സഞ്ജുവും പ്രാക്ടീസ് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത് അവൻ എന്നെ ഉപദേശിക്കുകയായിരുന്നു, അച്ചായോ ഈ ലവിലൊന്നും പോയി തല വെച്ച് കൊടുക്കില്ല, അത് ശരിയല്ല. അപ്പോൾ ഞാനും വളരെ സീരിയസ് ആയിട്ട് പറയായിരുന്നു ശരിയാണ്, അങ്ങനെ അല്ലെങ്കിൽ ആരാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും അവനാണ് എന്നെക്കാളും 1.5 വർഷം മുമ്പ് സീനിയറായിട്ടിരിക്കുന്നത്. അവനാണ് ആദ്യം പോയി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റിനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ ഈ മാറ്റം ഉണ്ടായി? എന്തെല്ലാം വെളിപ്പെടുത്തലാണെന്ന് നോക്ക്. സ്വന്തം ചേട്ടനോട് പറഞ്ഞു, എടാ ലവിലൊന്നും പോയി അച്ചായ ചാടിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് മൂപ്പറെ ഇങ്ങനെ വളരെ ഇതിൽ മാറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞ് മൂപ്പറോട് പറയാതെ പോയിട്ട് ലവിൽ പോയി തല വെച്ചു. ഇല്ല, അത് കുഴപ്പമില്ല, അതൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറി മാറി പിന്നെ മാറിയപ്പോ പോയി പറഞ്ഞിരുന്നു. എന്റെ ഇടയ്ക്ക് ഈ വഴക്കുണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങള്. മെയിൻ ആയിട്ട് ചാരുവാണ് സോൽവ് ചെയ്യുന്നല്ലേ? അതെന്താണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചാരുവാണ് സോൾവ് ചെയ്യുന്നത്? ആദ്യം മിക്ക പെർസെന്റേജ് കൂടുതൽ ചാരുവാണ്, ഞാൻ ചെയ്യത്തില്ല എന്നില്ല. സഞ്ജു വഴങ്ങി തരില്ല അല്ലേ? കുറച്ച് പിടിവാശി കുറച്ച് കൂടുതലാണ്, കുറച്ചേറെ കൂടുതലാണ്. പിടിവാശി എന്നല്ല, സഞ്ജുവിന്റെ രീതി ഉണ്ട്, അത് അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് അത് തീർക്കണം. അപ്പം സഞ്ജുന് അങ്ങനെയൊന്നും ഇല്ല, സഞ്ജുന് ഒരു 1 ആഴ്ച കൊണ്ട് തീർത്താലും മതി, എനിക്ക് അപ്പൊ തന്നെ തീർക്കണം. ഒരു ദിവസം കഴിയുമ്പോ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നും, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചങ്ങ് തീർക്കും. ചാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ, ചാരു ഞാനും സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയിട്ട് എനിക്ക് ചാരുവിനെ അറിയാം. ആൻഡ് ചാരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജോളി, ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്ത് ചെറിയൊരു കാര്യമാണെങ്കിലും ഭയങ്കര നോക്കിയും കണ്ടും ഒക്കെ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. ആൻഡ് അതുപോലെ തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യം എടുത്തത്. ആൻഡ് ആദ്യം അതിലേ ചാരു എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നേരത്തെ തന്നെ കല്യാണം കഴിക്കാം, ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ ചാരു എപ്പോഴും പറയുമായിരുന്നു. ആൻഡ് രണ്ടുപേർക്കും നേരത്തെ തന്നെ മാരേജ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് കല്യാണം തീരുമാനിച്ചതും പെട്ടെന്ന് തന്നെയാണ്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് മേജർ ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഒട്ടും ലേറ്റ് ആവാതെ ഇനി കല്യാണം കഴിക്കാം എന്നൊരു ഡിസിഷൻ എടുത്തത്? വളരെ നല്ലൊരു ചോദ്യമാണ് സഞ്ജു. ചാരുലത, സാധാരണഗതിയിൽ ഇപ്പോഴും കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി, അത്ര പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. കുറേയും കൂടെ പഠിക്കണം, കുറേ യാത്ര ചെയ്യണം, കുറേ അഡ്വഞ്ചർ ചെയ്യണം, കുറേ അങ്ങനെ ലോകത്തെ കുറച്ചും കൂടി പരിചയപ്പെട്ടിട്ട് മതി എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അത്ര വൈകേണ്ടതില്ല, നമുക്ക് വിവാഹം കഴിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണ്? ഹരിത എന്റെ ഫ്രണ്ടാണ്, സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പോ സഞ്ജുവിനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തീരുമാനമായല്ലോ സഞ്ജു ആണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇപ്പം അങ്ങനെ അധികം സംസാരിക്കാനും പിന്നെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ചാൻസ് കുറവ്, കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ തമ്മില്. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് തോന്നിയത് അധികം അങ്ങനെ ലേറ്റ് ആക്കണം, നമുക്ക് അങ്ങനെ ഇനി ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് കൊച്ചിലോട്ട് ഇങ്ങനെ 10-27 വയസ്സായാലും ഞാൻ കല്യാണം കഴിക്കും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു 24 ആകുമ്പോൾ കല്യാണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പിന്നെ വേറെ ഒരു തടസ്സമില്ല, പിന്നെ കല്യാണം കഴിക്കാമല്ലോ, ഒരു ഹാപ്പി ചെയ്യും. നിങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, അതായത് സഞ്ജു വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അപ്പം അത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കും. രണ്ടുപേരും രണ്ട് സിറ്റുവേഷനിലല്ലേ. അപ്പൊ നമ്മൾ പറയുമ്പോ ചിലപ്പോ സന്തോഷം റിയാക്ട് ചെയ്യണമെന്നില്ല, അപ്പൊ നമുക്ക് ഒന്നും സന്തോഷം ഇല്ലാത്തോണ്ടാണ്. പക്ഷെ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. സഞ്ജുവിന് അതായിരുന്നു അഭിപ്രായം? അതെ, തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കളിക്ക് ഒരു 13 വയസ്സിലെ ട്രാവൽ ചെയ്യുന്നുണ്ട്, പുറത്താണ് പോകുന്നത്. അപ്പൊ അവിടെ ടീമിന്റെ കൂടെ കൂട്ടുകാരുണ്ട്, അങ്ങനെ ടീം. അപ്പൊ ടീം മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടുകാർ മാറത്തില്ല, ഞാൻ എപ്പോഴും ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഫീലാണ്. അപ്പൊ ഫാമിലി ഒന്നും കൂടെ ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പൊ എന്തായാലും ഒരു കൂട്ട് ഉറപ്പായിട്ടും പെട്ടെന്ന് വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ജീവിതം എല്ലാവരും പറയണമല്ലോ, എല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം, ആദ്യം ഡ്രീം അച്ചീവ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. പക്ഷെ എനിക്ക് അത് ചാരുവിന്റെ കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും നമ്മൾ ഡ്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് അച്ചീവ് ചെയ്യാലോ, അതിനെന്താ കുഴപ്പമോ? ഉള്ളപ്പോ നമ്മള് ഒരു സപ്പോർട്ടാണ് കൂടെ വരുന്നത്, അല്ലാതെ ഒരു തലവേദന അല്ലല്ലോ വരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ വേറെ ഒരു ഫീൽഡാണ്, വേറെ ഫോക്കസ് ആണ്. ഇപ്പൊ 9 മണിക്ക് കിടന്നുറങ്ങും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിന് ആദ്യം ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി
പിന്നെ അങ്ങനത്തെ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഒമ്പത് ആകുമ്പോൾ വിളിച്ച് പറയാം ഇനി ഉറങ്ങിക്കോ. അപ്പൊ എന്തായാലും അത്ര നല്ല സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്റെ കരിയറിന് ഇമ്പോർട്ടൻസ് തരുന്ന ഒരാളാണ്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. മാത്രമല്ല, 5 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് നിങ്ങൾ തീരുമാനിച്ചത് അല്ലെ? ചെറിയ കാലമല്ല, 5 വർഷം പ്രണയിച്ചു അല്ലെ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയി പറഞ്ഞത്? വീട്ടില് ഒരു 2-3 വർഷമായിട്ട് അറിയായിരുന്നു. ചാരുവിന്റെ വീട്ടില് എന്റെ അത്രക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാനൊരു ക്ലിയർ ആൻസർ കൊടുത്തില്ലായിരുന്നു. അവസാനം ഈ ഒരു വർഷമായപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അങ്ങനെ ആണ് എന്ന് ഞാൻ തന്നെ ചോദിച്ചില്ലേ? ചോദിച്ചിട്ടുണ്ട്. അല്ല, സഞ്ജു വീട്ടിലൊക്കെ എപ്പോഴും വരാറൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെ അറിയാം. പിന്നെ ചെലപ്പോ അച്ഛനൊക്കെ മനസ്സിലായി കാണും, അങ്ങനെ തടുത്തിട്ടില്ല, വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനും പിന്നെ ഹായ് സഞ്ജു, ഹായ് ചാരു. ഞാനും സഞ്ജുവും കൂടെ ആദ്യമായി പരിചയപ്പെടുന്നത് U13 ഡിസ്ട്രിക്ട് ടീമിന്റെ സെലക്ഷൻ ട്രയൽസിന്റെ സമയത്ത് വെച്ചിട്ടാണ്. പാലക്കാട് ഞങ്ങൾ സോൺ മാച്ച് കളിക്കാൻ പോയിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പുള്ളിക്ക് അത്ര ബിഗ് സ്കോർസോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളി എല്ലാ കാര്യങ്ങളും അച്ഛനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആള് കുറച്ച് ഡൗട്ടിൽ വരും, എന്താ അച്ഛനോട് പറയേണ്ടത്, എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, ചാരുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യം എങ്ങനെയാണ് അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്? മൂപ്പർ കുറേ കാലമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമാണ്. ജെബി ജംഗ്ഷൻ സഞ്ജു എങ്ങനെ അവതരിപ്പിച്ചത്? ഞാന് ഒരു ദിവസം 4 പേരും ഒന്ന് ചിരിക്കായിരുന്നു, ചേട്ടനും ഞാനും. ചേട്ടന് സഞ്ജു, അമ്മ അച്ഛൻ. അപ്പൊ അച്ഛൻ രാവിലെ എന്തോ ചെടിക്ക് വെള്ളം തൊഴിച്ചോണ്ടിരിക്കാൻ ദൂരെ കുറച്ച്. അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ, അച്ഛാ എനിക്ക് കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ. അപ്പൊ ചെറിയ സംശയമൊക്കെ ഉണ്ടായി. അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ സംസാരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ പേര് ചാരുലതയെ എന്നാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, എന്താ ഫ്രണ്ട് അല്ലേ, ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പൊ വീണ്ടും കുഴപ്പത്തിലായി നമ്മള്? ഇല്ല, എനിക്ക് ആ ഫ്രണ്ട് ആണ്. കുറച്ച് നമ്മള് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ആദ്യം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയണം, അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, അത് അച്ഛൻ കേട്ടു. അച്ഛനൊന്നും പറഞ്ഞില്ല? അച്ഛൻ അപ്പൊ ഒന്നും പറഞ്ഞില്ല. ഫ്രണ്ട് ആണല്ലോ എന്ന് ചോദിച്ചു, ഞാൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഒന്ന് നിലവിളിച്ചോ? കരഞ്ഞോ? ആര്? അച്ഛൻ. അച്ഛൻ കരഞ്ഞു, ഞാൻ കരഞ്ഞു. ചിലപ്പോ ഞങ്ങൾക്കേ സഞ്ജു ഒരു മകൻ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടണം. എൻ്റെ 2 മക്കൾ അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ സഞ്ജുവിനെ കുറിച്ച് പറയുന്നു, ലോകത്തിന് നന്മകൾ മാത്രമേ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റത്തുള്ളൂ. അവൻ്റെ മനസ്സ് നിറച്ച് നന്മകളാണ്. എനിക്ക് അവനെ കുറിച്ച് സംസാരിക്കാൻ വാക്കുകളില്ല. അത്രയും ശുദ്ധമായൊരു കുഞ്ഞവൻ. ഞങ്ങളെല്ലാവരും നോക്കാനും ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും. എൻ്റെ മകൻ്റെ ക്യാരക്ടറെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ഇല്ല, അതിനെക്കുറിച്ച് വാക്കുകളില്ല. പിന്നെ അവൻ്റെ ഹോബി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് തന്നെയാണ് അവൻ. പ്രാക്ടീസ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് അവൻ ജിമ്മിൽ പോയിരിക്കും. നമ്മൾ അവനെ എഴുന്നേൽപ്പിക്കുന്നതിനും അവൻ ഇവിടുന്ന് അവൻ്റെ അടുത്ത പ്രോഗ്രാം തുടങ്ങിയിരിക്കും. എവിടെയെങ്കിലും ലീവുള്ളപ്പോൾ കുട്ടികൾ റെസ്റ്റ് ചെയ്യും, അപ്പോഴവനവൻ്റെ പ്രാക്ടീസിൽ അവൻ, ഇതേ ഉള്ളൂ അവൻ്റെ ഹോബി. പിന്നെ ക്രിക്കറ്റ് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഫുട്ബോൾ കളിക്കാൻ വരും. ഫുട്ബോളാണ് അവൻ്റെ അടുത്ത ഹോബി. നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ. സഞ്ജു കാണുന്നല്ലേ, ഇതാണ് അച്ഛൻ. സഞ്ജുവിന് വേണ്ടി ജീവിതം ഇങ്ങനെ എന്താ പറയാ, സമർപ്പിച്ചിരിക്കുക. ആ അച്ഛൻ്റെ മുമ്പിലാണ് സഞ്ജു പോയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടോ എന്ന് പറയുന്നത്. ഫ്രണ്ട് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛന് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ ഒരിക്കലും ആ വിഷയം നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഇല്ല, കുറെ നാളെ സംസാരിച്ചിട്ടില്ല. അച്ഛൻ അങ്ങനെ മിക്കവാറും കാര്യം അത് ആ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ അച്ഛനാണ്. അപ്പോൾ ഒരിക്കലും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കണ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതും മനസ്സിലാക്കി അത്രയും പാടായിരുന്നു എനിക്ക് പോയി ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ. പറയാൻ കിട്ടുന്നില്ല, അത്രയൊക്കെ കണക്റ്റഡ് ആണ് നമ്മളെല്ലാം ഫാമിലി. ഇങ്ങനെ വാക്കുകളില്ല, അല്ലാത്ത ഇമോഷൻസും ഫീലിങ്സിലൂടെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. എല്ലാം മനസ്സിലാക്കും. അമ്മയുടെ സഹായം തേടിയോ? പിന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ.
അച്ഛന്റെ അടുത്ത് ഞാൻ എങ്ങനെ എപ്പൊ പറയണം എന്താ പോട്ടെ പറയാൻ പോട്ടെ ആ പോയി പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ ഉറപ്പായിട്ട് അമ്മയുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അമ്മ ചോദിച്ചില്ലേ ഈ കുട്ടി ഏതാണ് എന്താണ് എങ്ങനെയാണ് മറ്റൊന്നും ചോദിച്ചില്ലേ ഇല്ല അമ്മയുടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് ചാരുവാണ് അങ്ങനെ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് അപ്പൊ ഓക്കെ എന്താന്ന് കുട്ടി അങ്ങനെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ റിലേഷൻഷിപ്പ് ആയപ്പോഴൊക്കെ ഞാൻ ഒന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ ആണ് ഓ ആണോ ഓക്കെ മോനെ നീ എന്തായാലും എടുത്ത തീരുമാനം നല്ല തീരുമാനമായിരിക്കും ഞങ്ങള് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിച്ചത് ചേട്ടനോ ചേട്ടൻ ചിരിച്ചിട്ട് അങ്ങ് പോയി നീ നമുക്കിട്ട് പണി വെച്ചിട്ട് നീ നീ കാര്യം നേടിയല്ലേ എന്നുള്ള എല്ലാരിക്കല്ലേ പ്രേമത്തിൽ പോയി തലവെക്കരുത് എന്ന് ചേട്ടനെ ഉപദേശിച്ച ഒരു അനിയൻ അത് അതാദ്യം വേണ്ടായിരിക്കും കേട്ടോ ഒരു കുടുംബം കേട്ടോ സഞ്ജു വരട്ടെ 2015 ചാരു മാരവാനിസിൽ പഠിക്കുന്ന സമയത്ത് മിസ്സിവാനിസ് എന്ന കോൺടെസ്റ്റിൽ ചാരു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചാരു അതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അപ്പോൾ അന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചാരുവിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു ദാറ്റ് ഈസ് ചാരുവിൻ്റെ ഏറ്റവും ട്രസ്റ്റ് വർദി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ചാരുവിൻ്റെ ഹസ്ബൻഡിന് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ വേറെ ഒരു കുട്ടിയായിട്ട് ഒരു സ്ഥലത്ത് കണ്ടു അപ്പോൾ അത് വന്ന് പറഞ്ഞു അപ്പം ചാരുവിൻ്റെ ആ ഒരു റിയാക്ഷൻ അത് എന്തായിരുന്നു എന്നായിരുന്നു അന്നത്തെ ചോദ്യം അതിന് ചാരുവിൻ്റെ ആൻസർ ഭയങ്കരമായിട്ട് അപ്ലോസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു അപ്പോൾ ഈ ഒരു വേദിയിൽ വെച്ച് ചാരു അത് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ അങ്ങനെ അത്രക്കൊന്നുമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവാനിയസും കൂടെ ആയതുകൊണ്ടുള്ള ഒരു അപ്ലോസ് ആയിരുന്നല്ലോ ആൻസറിന്റെ നിങ്ങളേറെ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു അന്യ സ്ത്രീയുമൊത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടു എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഭർത്താവിനെ ഞാൻ വിശ്വസിക്കും ആംഗിളിലാണ് ഞാൻ പറഞ്ഞത് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണെന്നും അപ്പം നമ്മള് അത്ര നോക്കിയിട്ടായിരിക്കണം ഒരു ഭർത്താവിനെ തീരുമാനിക്കേണ്ടത് അപ്പം അങ്ങനെ തീരുമാനിക്കുന്ന ഒരാള് നമ്മളുണ്ടെങ്കിൽ അയാളെ തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് വേറൊരാള് പറഞ്ഞാലും നമ്മളല്ലേ അല്ല നമ്മളല്ലേ ഒരുമിച്ച് ജീവിക്കുന്നത് അപ്പോ അയാളോട് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ വിശ്വാസം ഡെവലപ്പ് ചെയ്തിട്ട് കല്യാണം കഴിക്കാവുള്ളൂ കല്യാണം കഴിച്ചാൽ അത് നിൽക്കാൻ എനിക്ക് ബലമായ സംശയം അന്ന് ആ ചോദ്യം ചോദിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് സഞ്ജു ആണ് കേട്ടിട്ടുണ്ടോ ആ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ കുറേ കണ്ടു സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജു എനിക്ക് മറ്റേ കിരീടം വെച്ചിരേണ്ട ആള് സഞ്ജു ആയിരുന്നു പക്ഷെ അത് വന്നില്ല പക്ഷെ അതൊരു അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു കിരീടം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം മിസ്സാക്കിയില്ലേ സഞ്ജു കളിച്ചോണ്ടിരിക്കുകയാണ് സഞ്ജുവിൻ്റെയും ചാരുവിൻ്റെയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ആ ഫ്രണ്ട്ഷിപ്പ് പല ഫ്രണ്ട്ഷിപ്പുകളും സാധാരണ പലപ്പോഴും ഒരു വിവാഹത്തിൽ എത്തിച്ചേരുന്ന പോലെ ഇതും ഒരു വിവാഹത്തിൽ എത്തി വന്ന് നിൽക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജു ഞാനും തമ്മിൽ സംസാരിച്ചിരുന്നു ആദ്യമായിട്ട് ഇതൊരു വിവാഹത്തിലേക്ക് തന്നെ എത്തണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ കോൺഫിഡൻ്റായിട്ട് ഉള്ളൊരാൾ അതേസമയം വളരെ പൊളൈറ്റ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അത് പ്രായത്തെക്കാളും കൂടുതൽ മെച്യൂരിറ്റിയോട് കൂടിയാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം അന്ന് തോന്നി അപ്പോൾ എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ളത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ക്വാളിറ്റീസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൽ നമ്മുടെ ഒരു ക്രിക്കറ്റ് കരിയറോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആയി മാറുന്നതോ ഒരു സ്പോർട്സ്മാൻ്റെ കരിയറും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഈ രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അത് സഞ്ജുവിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കാനായിട്ട് വളരെ സന്തോഷം സഞ്ജു എങ്ങനെയാണ് ഈ അമ്മായിയച്ഛനെ വീഴ്ച്ചത് ഏത് പിച്ചിലാ വീഴ്ച്ചത് അല്ല നമ്മള് വീട്ടില് പ്രസന്റ് ചെയ്യാൻ കല്യാണം സ്റ്റേജ് എത്തിയപ്പോ ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിച്ചിരുന്നു വീട്ടിലൊക്കെ പോയി അങ്ങനെ പരിചയമൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഫ്രീ ആകുമ്പോ അങ്ങൾ പറയണം ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ച് കാര്യമൊക്കെ പ്രസന്റ് ചെയ്ത് അപ്പോ അങ്ങള് പറഞ്ഞു ആണോ അല്ല അതിന് സഞ്ജു ഭയങ്കര ചെറുപ്പമല്ലേ 22 വയസ്സെന്തോ അല്ലേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞു
ഞാൻ പറഞ്ഞ ആങ്ങള് ചെറുപ്പമാണ്, പക്ഷെ എനിക്ക് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പൊ ആങ്ങള് വേറെ പുറത്തുനിന്ന് അറിയണേം കാട്ടി ഞാൻ വഴി അറിയണമെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്കിളുടെ രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ ചിലപ്പോ വിചാരിച്ചു ഇനി വച്ചിട്ട് പോടാന്നെല്ലാം പറയുമോ എന്നൊക്കെ ചിലപ്പോ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നില്ലായിരുന്നു. നിങ്ങളും ഭയങ്കര നന്നായിട്ട് ഹമ്പിളായിട്ട് നല്ല എന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി എന്റെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ കുറെ നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂർ സംസാരിച്ചു. അപ്പൊ എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് എന്റെ റെസ്പോൺസ് തരാമെന്ന് പറഞ്ഞ് വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു. വൈകിട്ട് അച്ഛൻ വിളിച്ചു, അതെ ഞങ്ങള് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു വീട്ടുകാർ അച്ഛൻ എന്റെ ഫാമിലിയായിട്ട് സംസാരിക്കണം, അങ്ങനെ നമുക്ക് അങ്ങനെ ആ രീതിയിലായിരുന്നു. ചാരു അവിടെ ഓപ്പറേഷൻ നടത്തിയിരുന്നോ? ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ അറിഞ്ഞേ കൂട, ഈ വിളിക്കുമ്പോഴാണ് എന്റെ വീട്ടിൽ അറിയുന്നത്. ഞാനിപ്പോ കോളേജിലിരിക്കെ ഇതും തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അതെനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ കോളേജിൽ ഇരിക്ക, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയപ്പം ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. വൈകിട്ട് അച്ഛൻ വിളിച്ച് ഇരുത്തി ഒരു ഒരു മണിക്കൂർ സംസാരിച്ചു. രമേശ് ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് സഞ്ജുവിനോട്, സഞ്ജു വളരെ പൊളൈറ്റ് ആയിട്ടാണ് വളരെ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ മെച്ചൂരിറ്റി ഗാർണർ ചെയ്യാൻ പറ്റി. എനിക്ക് ഒന്ന് കളിക്കളത്തിലെ ഒരു പ്രാക്ടീസും അതിന്റെ ഒരു ഒരു റെസീലിയൻസ് ഒക്കെ ആയിരിക്കാം അല്ലേ? അല്ലെ, അത് മെയിനായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഞാൻ അവിടെ നിന്നാണല്ലോ, വീട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിന്നാണല്ലോ ഒരാൾ ഇങ്ങനെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് അവിടെ നിന്നാണ് അച്ഛനും അമ്മയുടെയും ക്വാളിറ്റിയാണ് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറേ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ടീമിൽ. 10-20 പേരുള്ളപ്പോൾ ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുടെ കൂടെ കുറേ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും, അവരെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ 18-ാം വയസ്സിൽ ഞാൻ രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആരെ കണ്ടു പഠിക്കണം നോക്കിയപ്പോൾ രാഹുൽ ദ്രാവിഡിനെ കിട്ടി. അപ്പോൾ ഞാൻ ഒരു അഞ്ച് വർഷമായി, ഇപ്പോൾ 5-18 വർഷമായിട്ട് പുള്ളി ടച്ചിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഓരോ ക്വാളിറ്റീസും എല്ലാ വർഷവും പുള്ളിയുടെ ഒരു മാസം സ്പെൻഡ് ചെയ്യും. ഇന്ത്യ ടീമിൽ പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും അപ്പോൾ കുറേ കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്ന പെരുമാറുന്നത് അത് കണ്ട് പഠിച്ചു. അങ്ങനെ പുള്ളിയുടെ കുറേ ക്യാരക്ടർ ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കുറേ ഫോറിൻ പ്ലേയേഴ്സ് ആയാലും, അങ്ങനെ ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ, അപ്പോൾ അജിങ്ക്യ റഹാനെ, അങ്ങനെ കുറേ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് കണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ആയതാണ്. ക്രിക്കറ്റ് പ്രധാനം ചെയ്തിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, പരിചയങ്ങൾ, ഗുരുക്കന്മാര് അല്ലേ, അതൊക്കെയാണ്. അത് അത് പ്രണയത്തിന്റെ കോർട്ടിലും സഞ്ജുവിന് സഹായകരമായി തീർച്ചയായിട്ടും. അത് കോൺഫിഡൻസ് വേണമല്ലോ, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണല്ലോ ബാക്കി റിസൾട്ട് ഒക്കെ. കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയോ? പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങ് ബോൾഡ് ആയിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങ് പോയി പറയണമല്ലോ, നമ്മൾ ഇനി അതില് ഇനി മെസ്സേജിൽ കൂടെയാണ് ആദ്യം പറഞ്ഞത്. മെസ്സേജിൽ കൂടെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോ കിട്ടിയ റിപ്ലൈ എന്ന് വെച്ചാൽ തമാശ പറയണ്ട, വേറെ കാര്യം എന്താണ്, അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറെ നേരം, കുറെ സമയം, ഒരു വർഷം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ഫ്രണ്ടായിരുന്നു, അത് കുറഞ്ഞപ്പോ എന്റെ ക്വാളിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയപ്പോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു വർഷം പിന്നെ ചാരു സഞ്ജുവിനായിട്ട് കളിപ്പിച്ചു. അല്ല, ഈ സഞ്ജുവിന്റെ ഈ പ്രണയം ഒരു വ്യാജ പ്രണയമാണോ എന്ന്? പിന്നെ പിന്നെ എന്താണ് ചാരുവിന് തോന്നിയത്? ചെക്ക് ചെയ്താണല്ലേ, കുറച്ച് ആലോചിക്കാനല്ലേ. അല്ല, നമ്മള് കൂട്ടുകാരികളെയൊക്കെ ഇതിനകത്തേക്ക് നയിച്ചില്ലേ? ഇവനെ ഒന്ന് നോക്കണം. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞില്ല, ഇത് പറഞ്ഞിട്ടാണ് എല്ലാരോടും പറഞ്ഞത്. അപ്പോ ഒന്ന് നമ്മള് അറിഞ്ഞൂടല്ലോ, നമ്മള് ചാടിക്കേറിയസ് എന്ന് പറഞ്ഞു, ഒന്നും നേരിട്ട് കാണുന്നില്ലല്ലോ, നമ്മള് മെസ്സേജ് മാത്രം. സഞ്ജു സാംസൺ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം പത്രങ്ങളിലൊക്കെ അറിയുന്നില്ലേ? അറിയായിരുന്നു ഞാൻ, സത്യം പറഞ്ഞാ അത്ര സത്യം പറഞ്ഞാൽ ക്രിക്കറ്റോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോ ഞാൻ കോളേജിൽ കയറിയപ്പോ ഇങ്ങനെ സഞ്ജു വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹളം, സഞ്ജു വന്നിട്ടുണ്ട്, സഞ്ജു ഹായ് കാണിച്ചു, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ കയറി നോക്കി, നമ്മുടെ കോളേജിൽ പഠിക്കുകയല്ലേ, അറിയണമല്ലോ. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ട് എങ്ങനെയാണ് ആളെന്നൊക്കെ നോക്കിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി. ചാരു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോവോ? എക്സ്റ്റംബർ ഡിബേറ്റ്, അതുപോലെ കോളേജിലെ ഇവാനിസിലാണെങ്കിൽ പേഴ്സണാലിറ്റി കണ്ടസ്റ്റ്, അതിലൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ വന്നിട്ടുണ്ടപ്പോഴും സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ വശം അങ്ങോട്ട് നോക്കാറില്ലായിരുന്നു. അപ്പോൾ അതേസമയം ലൈഫിൻ്റെ ഒരു കാര്യത്തിലേക്ക് അടക്കുമ്പോൾ, ഒരു ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇന്ന ആൾ ഒരു സ്പോർട്സ് മാൻ, ഒരു ക്രിക്കറ്റർ, ഇന്ന ആൾ സഞ്ജു തന്നെ മതി എന്ന് തീരുമാനിക്കാനുണ്ടായത്.
അപ്പോൾ അത് മോള് ചാരുവിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന ഒരു ഫീൽഡിലേക്ക് തന്നെ, ഫീൽഡിലുള്ള ഒരാളിനെ തന്നെ സ്വീകരിക്കാൻ, ലൈഫ് പാർട്ണറായി സ്വീകരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ തീരുമാനം, അത് എങ്ങനെ കഴിഞ്ഞു, അതിനെ എങ്ങനെ കാണുന്നു എന്ന് മോള് തന്നെ പറഞ്ഞാൽ, ചാരു തന്നെ പറഞ്ഞാൽ, പറഞ്ഞു കേൾക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞാൽ നന്നായിരിക്കും. ചാരു എങ്ങനെ പറ്റി? ഇതൊരു നിമിത്തമാണോ, ആകസ്മികമായി സംഭവിച്ചതാണോ, അനിവാര്യതയാണോ? അല്ല അല്ല, ഞാൻ പറഞ്ഞില്ലേ, അറിയോ, സഞ്ജുവിന് നിരന്തരമായ പീഡനം സഹിക്കാൻ വയ്യാതെ സംബന്ധിച്ചു. ഞാൻ ഇതേപോലെ, ഞാൻ ക്രിക്കറ്റൊന്നും അങ്ങനെ അധികം കാണാ, സ്പോർട്സ് നോക്കാത്ത ഒരാളാണ്. എനിക്ക് സഞ്ജുവിനെ അങ്ങനെ അത്ര അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കോളേജ് വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഐ പി എൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സഞ്ജുവിനോട് സംസാരിച്ച് എനിക്ക് സഞ്ജുവിന്റെ ഒരു രീതികളൊക്കെ ഇഷ്ടപ്പെട്ടാണ്, അല്ലാതെ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ സഞ്ജുവിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പോ അല്ല, അതുമുണ്ട് ഇപ്പോ. പക്ഷെ ആദ്യം അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ. ഇതേപോലെ സംസാരിച്ചപ്പം നല്ലൊരാളായിട്ട് തോന്നിയോണ്ടാണ്, അല്ലാതെ കളിക്കാരനാണ് എന്നുള്ള രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അങ്ങനെ. സഞ്ജു, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താ കാരണം വെച്ചാല്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പരിഷ്കൃതമായ കാലഘട്ടമാണെങ്കിൽ പോലും ജാതി, മതം, സമുദായം, സാമൂഹ്യ സൂചകങ്ങൾ ഇതൊക്കെ വലിയ ഒരു അളവിൽ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കുറേം കൂടി ഒരുപക്ഷെ ഒരു 10, 15, 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടോ രൗദ്രമായിട്ടോ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപൃതമാകുന്നുണ്ട്. ഈ സമയത്ത് സഞ്ജു, ഒരുപക്ഷെ ചാരുവും സഞ്ജുവും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, രണ്ട് വ്യത്യസ്ത എന്താ പറയുക, വിശ്വാസധാരയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരെയും ഒരുപക്ഷെ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ, അതെയോ നിങ്ങൾക്കുള്ളിൽ ഒരു സംശയം അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? സംശയം, നമ്മൾ ആദ്യം തന്നെ പേര് നമ്മൾ ഫേസ്ബുക്കിലൂടെ ആണല്ലോ പരിചയപ്പെട്ടത്. അപ്പോൾ ചാരുലത രമേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു ആണ്, ഓക്കെ, കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് വരേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു ജാതിയും മതം അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ഒന്നാണ്, എല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അങ്ങനെയാണ് എന്നെയും എൻ്റെ ചേട്ടനെയും പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ. അപ്പോൾ എനിക്ക് ആ ശരി, അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ആ അച്ഛൻ ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും, ആ ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും ഫാമിലീസ് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യണത്, അങ്ങനത്തെ ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് രണ്ടുപേരുടെയും പേരൻസ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വർഷം സമയമെടുത്തു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് ആ ഒരു കാര്യം കൊണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് അല്ല, എന്താണ് അത്, എനിക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോ എനിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയായി. പിന്നെ ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറഞ്ഞ് ഞാൻ ഇങ്ങ് വിട്ടത്. പക്ഷെ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ ഒരു ഈ ചാരു വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. കാരണം ചാരു ചിന്തിക്കുന്ന അച്ഛന്റെ, അമ്മയുടെ, അവരുടെ വീട്ടുകാരുടെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ ചാരുവിന്റെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? സഞ്ജുവിന്റെ വീട്ടിൽ അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അവരിതൊക്കെ അക്സെപ്റ്റ് ചെയ്യും നന്നറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, അത് യാഥാർത്ഥ്യമാണ്. വളരെ എന്താ പറയാ, അതിനെയൊക്കെ മുറിച്ചു കടന്ന് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ നല്ല ധാരണയുണ്ടോ അത് സംബന്ധിച്ച്? ഒരുപാട് ആൾക്കാർ ഭാവിയിൽ പിന്നീട് ചില ഈ ചില സിനിമകളിലും കാണത്തില്ലേ, ചില ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കും. അതിന് നല്ല ജാഗ്രതയും നല്ല കരളുറപ്പും വേണം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താന്ന് വെച്ചാല്, ആൾക്കാര് പലവരും പല അവരുടെ വ്യൂ ഓഫ് പോയിന്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടുതരും. അഞ്ചു മറ്റേ അതാ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ പലതും വരും. പക്ഷെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരുടെയും ആ ഒരു ട്രസ്റ്റും ആ കമ്മ്യൂണിക്കേഷനും ആ ഒരു ഒന്നിച്ചുള്ള ഒരു ഇതാണ്. നമ്മുടെ സൗഹൃദവും സ്നേഹവുമാണ് ഏറ്റവും പ്രധാനം, ബാക്കിയൊക്കെ ബാക്കിയമായ ഘടകങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല ചാരുവിന് ചാരുവിൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളില്. തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞോ നിങ്ങള്? പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഞാനിങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചിന്തിച്ചു, പിന്നെ ഞാൻ സമ്മതിച്ചു, ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, വീട്ടില് ചെലപ്പോ ഇങ്ങനെ
അങ്ങനത്തെ ആ രീതിയിൽ കല്യാണം കഴിക്കാനൊക്കെ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അതൊരു ഉറപ്പ് തരാം, അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ പിന്നെ അതൊക്കെ ചർച്ച ചെയ്യണമല്ലോ, തുടക്കമേ ചർച്ച ചെയ്തു. ഒരു വർഷം എടുത്തതില് അടുത്ത 10 വർഷം ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തത്. സഞ്ജുവിന്റെ ആരാധന, സഞ്ജുവിന്റെ ആരാധന, സഞ്ജുവിന്റെ പ്രാർത്ഥന, സഞ്ജുവിന്റെ പ്രാർത്ഥന, ആ രീതികളൊക്കെ നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചു കൊണ്ട് പക്ഷെ നമുക്ക് ഇവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം. ഇതാണ് ആരോഗ്യകരമായ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. വരട്ടെ. ഹായ് ചാരു, ഹായ് സഞ്ജു. എൻ്റെ ചോദ്യം ചാരുവിനോടാണ്. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്ററാണ്, സെലിബ്രിറ്റിയാണ്, അത്യാവശ്യം താരശോഭയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നീ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വീണു പോകുന്ന ഒരു വ്യക്തിയല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇഷ്ടപ്പെട്ടത് വേറെ എന്തൊക്കെയോ പ്രത്യേകതകളായിരിക്കണം. ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് നീ തന്നെ പറഞ്ഞ് കേൾക്കാനുള്ള ഒരു ആഗ്രഹം. അതേപോലെ സഞ്ജുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യത്തിൻ്റെ മറുവശമാണ്. സഞ്ജു മാറിവാനിയോസ് കോളേജിൽ എത്തുമ്പോൾ തന്നെ ഒരു തിരക്കുള്ള വ്യക്തിയാണ്, കുറച്ച് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അതിനിടയിൽ ചാരുവിനെ എങ്ങനെ കണ്ടെത്തി എന്ന് മാത്രമല്ല, ചാരുവിൽ ഇഷ്ടപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചാരു ഒരു നല്ല കുട്ടിയാണെന്ന് നമുക്കറിയാം, പക്ഷേ അതേ കാര്യങ്ങൾ തന്നെയാണോ സഞ്ജുവും കണ്ടെത്തിയത് എന്നറിയാനുള്ള ഒരു താല്പര്യം. ഇതാണ് എന്റെ ചോദ്യം. നമുക്ക് സഞ്ജുവിന്റെ ചോദ്യത്തിലേക്ക് വരാം. സഞ്ജു എന്താണ് ചാരുവിൽ കണ്ടെത്തിയ കാര്യം? ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ വെച്ചാല് നേരത്തെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞ പോലെ മെച്ചോറിറ്റിയും ഉണ്ട്, പിന്നെ ജോയ്ഫുൾ സൈഡും ഉണ്ട്. രണ്ടും ഒന്നിച്ച് ഒരാളുടെ അകത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഒരാൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര തമാശ ആയിരിക്കും. അപ്പൊ രണ്ട് ക്വാളിറ്റീസ് ഒന്നിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്നതും പിന്നെ ആ ഒരു മെച്ചോറിറ്റിയും പിന്നെ എല്ലാ ക്വാളിറ്റീസും എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ആയിരുന്നു. ആ തീർച്ചയായിട്ടും അത് അങ്ങ് തുടക്കം അങ്ങനെ ആയിരുന്നല്ലോ. തുടക്കം ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ആയിരുന്നു. പിന്നെയാണ് പരിചയപ്പെട്ട് ആദ്യത്തെ ഒരു വർഷം നമ്മൾ കണ്ടിട്ടില്ല, വാട്സാപ്പിൽ കൂടെ ഒക്കെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആളെ മനസ്സിലാക്കി തുടങ്ങുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഒരു അട്രാക്ഷൻ ആയിട്ട് പറഞ്ഞാൽ കണ്ടിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആളുടെ ഒരു ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് രീതികളും ഒക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ ഇഷ്ടം കൂടിയത്. ചാരു പഠിക്കുന്ന സമയത്തും സഞ്ജു ആ കോളേജിൽ ഒരു സെലിബ്രിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റികളുടെ പുറകെ നടക്കുന്ന ഒരു സ്വഭാവം ചാരുവിന് ഇല്ലെന്നാണ് അമ്മ പറയുന്നത്, എനിക്കറിയില്ല എന്നാണ്. എന്തായാലും ക്രിക്കറ്റ് സെലിബ്രിറ്റികളെ ഒന്നും ചാരു എന്തായാലും അന്ന് തലയിൽ കൊണ്ട് നടന്നിട്ടില്ല. മാത്രമല്ല സഞ്ജുവിന് ഒരുപാട് ആരാധകർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് താരം. പിന്നെ ശരിയല്ലേ? ആ കോളേജത്തിന്റെ ഒരുപാട് പെൺകുട്ടികൾ സഞ്ജുവായിട്ടുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപാട് SMS വാട്സപ്പുകൾ അന്നും വന്നിട്ടുണ്ടാവും. ഇന്നും വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ചാരു ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പിടിച്ചോളാം. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സഞ്ജുവിനെ നമ്മൾ പരിചയപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ കോളേജിൽ വെച്ച്. ഫസ്റ്റ് ഇയർ കണ്ടിട്ടേ ഇല്ല. സഞ്ജു വരുമ്പോഴല്ലേ എനിക്ക് ആ ഒരു ഫീൽ ചെയ്യുള്ളൂ സഞ്ജു ഒരു വലിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ. സഞ്ജു അങ്ങനെ ഒരിക്കലും പെരുമാറാറില്ല, സഞ്ജു അങ്ങനെ ഒരാളാണെന്നോ വലിയൊരു ഇതാണെന്നോ. സഞ്ജുവിന്റെ കൂടെ ഇരുന്നാൽ നമുക്കങ്ങനെ തോന്നില്ല സഞ്ജു ഒരു സെലിബ്രിറ്റിയാണ് എന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ കൂടെ കുറച്ച് പേരൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു വർഷം അങ്ങനെ നമ്മൾ നേരിട്ട് കാണാത്തോണ്ട് ഇത് അത്ര ഒരിതുള്ള ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ സഞ്ജുവിന് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്ന അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയൊരു അപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും അപ്പൊ എനിക്ക് ഏറ്റവും വലിയ വിഷയമാണല്ലോ ഇന്ത്യൻ ടീമിൽ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ വല്ലതറിഞ്ഞോ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ആ എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. ഓ ആണോ, ഇതായിരുന്നു റിയാക്ഷൻ. അപ്പൊ ഞാൻ അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഈ കാര്യമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ചാരു കൂടെ ഉള്ളത് ഞാൻ എത്ര വലിയ സംഭവമായാലും എനിക്ക് ആ ഒരു അഹങ്കാരം വരത്തില്ല. എന്ത് ചെയ്താലും ചാരു ആ ഓക്കെ ശരി 200 അടിച്ചോ ആ ഓക്കെ ഗുഡ് ആ ശരി. അപ്പൊ ഞാൻ ഓ 200 ഇത്രേ ഉള്ളൂ, ഇന്ത്യൻ ടീമൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ ശരി. ആ ഒരു എപ്പോഴും ആ ഒരു ഇതിൽ നിലത്ത് നിർത്തണം. അച്ഛനെ വിളിക്കുന്നതിനേക്കാൾ ആദ്യമാണ് ചാരുവിനെ വിളിച്ചിട്ടുണ്ടാവും. ഇല്ല, അച്ഛനെ വിളിച്ച ശേഷം വിളിച്ചത് രണ്ടാമത്തെ കോൾ ആയിരുന്നു. അച്ഛനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, അമ്മയെ വിളിച്ചു. അച്ഛൻ അമ്മ ഇല്ല, ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനെ അമ്മയെ വിളിച്ച ശേഷം മൂന്നാമത്തെ കോൾ ഇങ്ങോട്ടാണ് പോയത്. ആ മൂന്നാമത്തെ കോള് കഴിഞ്ഞപ്പോ ഇനി വേറെ ആരെയും വിളിക്കേണ്ടതില്ലെന്ന്.
വീട്ടിലൊക്കെ ഫുള്ള് പത്രക്കാരൊക്കെ ഞാൻ എന്തിനാ ഇതൊക്കെ ഇത്ര ഉള്ളു വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ശരിക്കും കേട്ടില്ല ഞാൻ, അല്ല ഒരു ബഹളം മാത്രം ഞാൻ കേട്ടുള്ളൂ. അതിനു മുമ്പ് വച്ച് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തെ. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിരുന്നെങ്കില് ഓ അത്രേ ഉള്ളു എന്ന് ചോദിച്ചേ. ശരിക്കും കേൾക്കാത്തതുകൊണ്ട് ആണോ എന്ന് പറഞ്ഞ് മര്യാദക്ക് വെച്ചു. ശരിക്കും ഞാൻ കേട്ടില്ല. വരട്ടെ വരട്ടെ. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോഴും മാർവേനസ് കോളേജില് നിങ്ങൾ ഒരുമിച്ചായിരുന്ന ആ സമയത്തെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓർമ്മയുണ്ടോ നിനക്ക് നമ്മുടെ ഇന്ത്യൻ ടീമിൽ നീ കയറിയ സമയത്ത് നമ്മൾ ആഘോഷിച്ചത്? മാർവാനിസ് കോളേജ് ഒരുമിച്ച് നിനക്ക് വേണ്ടിയിട്ട് നമ്മൾ ലഡു ഒക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ നിമിഷം മുതൽ നമ്മൾ തമ്മിലുണ്ടായിരുന്നത് ഒരു വെറും ഒരു അധ്യാപിക വിദ്യാർത്ഥി ബന്ധമല്ല, ഒരു മകനോടുള്ള അല്ലെങ്കിൽ ഒരു അമ്മയോടുള്ള സ്നേഹം നമ്മൾ തമ്മിൽ ഇന്ന് വരെയും ഉണ്ടായിട്ടുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഐ എം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, ഒരു മൂന്നോ നാലോ വാക്കിൽ സഞ്ജു എങ്ങനെ ചാരുവിനെ കാണുന്നെന്നും ചാരു എങ്ങനെ സഞ്ജുവിനെ കാണുന്നെന്നും എനിക്കൊരു മൂന്ന് നാല് വാക്കിൽ ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ സെൽഫ്സ് ടു മീ? പിന്നെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാവിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള സ്ഥിതിക്ക് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എന്നോട് നിങ്ങൾക്ക് തരാൻ ഒരു പ്രോമിസ്, ഹൗ വിൽ യു കീപ് ഈച്ച് അദർ ഹാപ്പി ടിൽ ഡെത്ത് ഡു എസ് പാർട്ട്, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കൊടുക്കാനുള്ള പ്രോമിസ് എന്താണ്? അതും ഒരു രണ്ട് മൂന്ന് വാക്കുകളിൽ നിങ്ങളുടെ സ്നേഹത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ സഞ്ജു? ടീച്ചർ ചെറിയൊരു ടീച്ചർ അല്ല കേട്ടോ. ടീച്ചർ കാണട്ടെ. പ്രോമിസ് അത് കൊടുത്ത് കഴിഞ്ഞ പറഞ്ഞാല് സന്തോഷമായിട്ട് വച്ചിരിക്കും, ഹാപ്പി ആയിട്ട് വച്ചിരിക്കും എന്നാണ് എപ്പോഴും പറയുന്ന ഒരു ആണോ അല്ലേ? ചാരു ഒന്ന് കൊടുത്തു നല്ല ഫുഡ് ഉണ്ടാക്കിട്ടില്ല കൂടെ ഉണ്ടോ? വെരി ഗുഡ്. ടീച്ചർ ചോദിക്കുന്നുണ്ട് കേട്ടാ, നിങ്ങൾക്ക് ഒരു പക്ഷേ ചാരുവിനെ നിർവചിക്കാൻ കഴിയുകയാണല്ലേ, ചാരുവിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുമോ? സഞ്ജു പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഡെഫിനേഷൻ തരാം. പെട്ടെന്ന് വരുന്നില്ല, കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. ചാരുവിനോ സഞ്ജുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ പെട്ടെന്ന് വരും. ഏത് സഞ്ജുവിന്റെ ഏത് ക്യാരക്ടറാണ് ചാരുവിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? ബോൾഡ് ആണോ, വളരെ ഉറച്ച നിലപാടുകളാണോ, എന്താണ്? വലിയ വാക്ക് പറയാൻ നേരത്തെ പറഞ്ഞില്ല. റിയലാണ്. ഓ വ്യാജമല്ല, 100% ജെനുവിനാണ്. എക്സ്പ്രസ് എന്താ പറയുന്നെന്ന് വെച്ചാൽ അത് മീൻ ചെയ്തേ പറയുള്ളൂ, അത് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല, ഒരു സാഹചര്യത്തിലും പറയില്ല. സഞ്ജു ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് വാക്കുകൾ കൂട്ടിലൊക്കെ പറയണം. അങ്ങനെയല്ല, അപ്പൊ സഞ്ജു പറഞ്ഞു സഞ്ജു അത് വളരെ കറക്റ്റ് ആയിട്ടൊരു അസസ്മെന്റ് ആണ്. റിയൽ ആവുന്നതും പ്രശ്നമാണ്. ഇപ്പോഴത്തെ റിയൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാവും, അത് തിരിച്ചറിഞ്ഞു തുടങ്ങി. എന്റെ അടുത്ത സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടത്, അതൊക്കെ സമയം എടുക്കുമ്പോ എല്ലാം റെഡി ആവും. മാത്രല്ല, നമ്മൾ ക്രിക്കറ്റിൽ ഒരുപാട് ഇംപ്രൊവൈസേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഒരുപാട് ഇംപ്രൊവൈസേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള വ്യവഹാരത്തിൽ ഇടപാടുകളിൽ ഒരുപാട് വരണം. ഉദാഹരണം പറഞ്ഞ ചില ആൾക്കാർ കാണത്തില്ലേ, ഇപ്പൊ നീ ഇപ്പൊ ക്രിക്കറ്റ് പിച്ചത് അല്ലെങ്കിൽ പോലും ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ബാറ്റൊക്കെ അടിക്കുന്ന ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾപ്പിക്കാറില്ലേ, മനസ്സിലായി? ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് വെക്കാറില്ലേ, ബാറ്റ് തട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി മൂപ്പർ തുടങ്ങിയിരിക്കുന്നു.